ഓഗസ്റ്റ് ആറ് ക്രിസ്തുവിൻ്റെ രൂപാന്തരം ജീവിതസങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തുലന്മാരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തുവിൻ്റെ ദൗർബല്യത്തിൻ്റെ നിദാനമായ തിരശ്ശീല സ്വൽപനേരത്തേക്കൊന്ന് മാറ്റിവെച്ചു തൻ്റെ ഗുരുശുമരണത്തിൻ്റെ ഒരു വർഷം മുമ്പ് ഗലീലിയിൽ താബോർ മലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് യീശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും മാത്രം കൂട്ടിക്കൊണ്ട് ആ മലയിലേക്ക് പോയി അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവിടുത്തെ മുഖം സൂര്യസമാനം ശോഭിച്ചു അവിടുത്തെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്മ പൂണ്ടു മോശയും ഏലിയായും അവിടുത്തോട് സംഭാഷിക്കുന്നതായി കണ്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന് അങ്ങയ്ക്കിഷ്ടമെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരം നിർമ്മിക്കാം ഒന്ന് അങ്ങക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകാശമാനമായ ഒരു മേഘപടലം വന്ന് അവരെ മറച്ചു കളഞ്ഞു ഉടനെ അവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അവനെ ശ്രവിക്കുവിൻ എന്നൊരു സ്വരം മേഘത്തിൽ നിന്ന് ഉണ്ടായി പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും പ്രത്യക്ഷപ്പെട്ടു അവർ കർത്താവിൻ്റെ കുരിശുമരണത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് പറയുന്നു ഗാഗുൽ തായിലെ രൂപാന്തരം അവർ അനുസ്മരിച്ചു ഈശോയുടെ മൂന്ന് അപ്പസ്തോലന്മാർക്ക് ഈ കാഴ്ച സ്വർഗത്തിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരവസരമായി ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഈ പ്രധാന അന്തിമ സംഭവം തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് അപ്പസ്തോലന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുന്നതിന് ഉപകരിച്ചു നാലാം ശതാബ്ദം മുതൽ ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങി സഭയിൽ ഈ തിരുനാളിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അർമേനിയൻ സഭയിൽ ഈ തിരുനാളിനൊരുക്കമായി ആറ് ദിവസത്തെ ഉപവാസമനുഷ്ഠിച്ചിരുന്നു തിരുനാൾ മൂന്ന് ദിവസമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തിയാറിൽ കലിക്സ്റ്റസ് ത്രിതീയൻ മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി ഭൂമിയിൽ ഉള്ളവയെപ്പറ്റിയല്ല ഉന്നതങ്ങളിൽ ഉള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ